സൗമ്യ തോട്ടക്കാട്ട് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എൻ്റെ മകൾക്ക് ഓട്ടോ ഇമ്മ്യൂണി എൻസിഫ്ലൈറ്റിസ് എന്ന അസുഖമായിരുന്നു. ഓട്ടോ ഇമ്മ്യൂണി എൻസിഫ്ലൈറ്റിസ്, ആൻറ്റിബോഡീസിൽ ഒരു വൈറസ് ഉണ്ടായി, അത് ബ്ലഡിലൂടെ തലച്ചോറിലേക്ക് കയറി തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മുഴുവൻ വൈറസ് നിയന്ത്രിക്കുന്നു. വൈറസിന്റെ കൺട്രോളിലായി. ആ വളരെ ഭ്രാന്തമായ ഒരവസ്ഥയിലായിരുന്നു എൻ്റെ മകള്. 24 മണിക്കൂർ സമയം ഒരു ദിവസം ഉണ്ടെങ്കിൽ വെറും 3 മണിക്കൂർ മാത്രം അവൾക്ക് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്ത് ഉറക്കിക്കൊണ്ടിരുന്നു. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം അവൾ വളരെ ഭ്രാന്തമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര ഭ്രാന്തമായി പ്രവർത്തി, കാരണം തലച്ചോറിന്റെ കൺട്രോൾ പോയി, തലച്ചോറിൽ വൈറസ് കയറി കൺട്രോൾ ചെയ്യാം. അവളുടെ അങ്ങനെ സകല മരുന്നുകൾ കൊടുത്തിട്ടും വ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. അവളുടെ എല്ലാ പ്രവർത്തനങ്ങളും നഷ്ടപ്പെട്ടു. സംസാരിക്കാനുള്ള പ്രവർത്തനം കൈയും കാലും അനക്കാതെയായി. കൊച്ചു കുട്ടികളെ പോലെ അവള് തല ഉയർത്താൻ പോലും പറ്റാതെ കിടന്ന കിടപ്പിലായിപ്പോയി. 8 മാസങ്ങൾക്ക് ശേഷം ഞങ്ങള് 8 മാസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് 8 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത്. TVയിൽ അഭിഷേകാഗ്നി കണ്ട് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി മകളും മെല്ലെ മെല്ലെ കൈയും കാലും അനക്കി തുടങ്ങി. അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം പച്ചേപ്പള്ളിയിൽ വെച്ച് നടന്ന ധ്യാനത്തിൽ, അച്ഛൻ്റെ അഭിഷേകാഗ്നി ധ്യാനത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. ചെക്കിടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ അഭിഷേകാഗ്നി കൺവെൻഷൻ നടന്നിരുന്നു. അവിടെ രോഗശാന്തി ശുശ്രൂഷയിൽ അച്ഛൻ എൻ്റെ മകളുടെ കൈ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അന്ന് പറഞ്ഞു മകളെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അന്ന് അവള് 27 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ മോള് ഇപ്പൊ ഓടി നടക്കുന്നു, സംസാരിക്കുന്നു, ഒത്തിരി അധികം ഒരു കുഴപ്പവുമില്ല. അവളുടെ മരുന്നുകളെല്ലാം നിർത്തി അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ നിമിഷത്തില് എന്റെ കർത്താവ് എന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് ഈ ചെറിയ കുട്ടിക്ക് 27 കിലോ ആയിട്ട് എടുക്കാനും താങ്ങാനും പറ്റാതെ അങ്ങനെ പച്ചാ ചെകട്ടിക്കാട് കൊടുന്ന് കിടത്തിയ കുട്ടിയാണ്. ഇപ്പൊ ഓടി നടക്കുന്നു, ഒരു പ്രശ്നവുമില്ല, ബുദ്ധിമുട്ടില്ല, പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. സ്കൂളിൽ പോകാൻ തുടങ്ങി, ഭ്രാന്തമായ അവസ്ഥയൊക്കെ മാറി. കുട്ടിയെ പേര് സാന്ദ്ര. നമുക്ക് ദൈവം അത്ഭുതം ചെയ്താൽ കണ്ട, വേറെ ഒരു മെഡിസിൻ ഇപ്പം വേണ്ട. ഇതാണ് അപ്പനമ്മമാരുടെ വിശ്വാസം, കുട്ടിയെ രക്ഷിച്ചു. നിലവിളിച്ചപ്പം ഈശോ കുട്ടിയെ കൊണ്ട് സുഖപ്പെടുത്തി. പച്ച ചെക്കടി കാട് കൊടുന്നപ്പം ശരിക്കും ഇങ്ങനെ താങ്ങി കൊടുന്ന് കിടത്തുന്ന സ്ഥിതിയായിരുന്നല്ലേ. ഭയങ്കര കനം, ഭയങ്കര വെയിറ്റ് ആയിപ്പോയി. ബലൂൺ പോലെ വീർത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു. ബലൂൺ പോലെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അവളെ എടുക്കുമ്പോ തന്നെ കാണുന്നവർക്ക് ഒരു വല്ലാത്ത പേടിയായിരുന്നു. സോയേ ഈശോ അത്ഭുതമായി സുഖപ്പെടുത്തി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.